ലോകത്തെ മുഴുവനും നാണിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്നും വരുന്നത്. അത് കേട്ടുകഴിഞ്ഞാൽ തന്നെ ഒരു രാജ്യത്തിന് ഇത്രമാത്രം താഴുവാൻ എങ്ങനെ സാധിക്കും? നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, 2022 അവിടെ നടന്ന ഫ്ലഡ് പല പ്രൊവിൻസ് പല സ്റ്റേറ്റുകളിലും വെള്ളം കയറി നാശമായി. അവർ സിന്ത് പഞ്ചാബ് ഈ പ്രൊവിൻസിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദനം, പിന്നെ മറ്റുള്ള പ്രൊവിൻസുകളിലും ഉണ്ട്. ഇവിടൊക്കെയാണ് ഈ ഫ്ലഡ് കയറി വല്ലാതെ കയറി നാശമുണ്ടാക്കി. അപ്പോൾ ഇവരെ അത് നിങ്ങൾക്കറിയാതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ ഈ ഗോതമ്പിൻ്റെ വില 2000 ഒരു കിലോയ്ക്ക് 2000 രൂപ വരെ കയറി. അവിടെ പിടിച്ചുപറിയായിരുന്നു, കലാപ രീതിയിലായിരുന്നു. ഇത് ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. അവസാനം റഷ്യ പാകിസ്ഥാന് 450,000 മെട്രിക് ടൺ ഗോതമ്പ് കൊടുത്തു. അതായത് ഈ മാർച്ച് വരെയാണ് അവർ കൊടുക്കുന്നത്. ഏകദേശം 9 മുതൽ 10 ഷിപ്മെൻ്റ് വരെയാണ് അവിടെ എത്തിയത്. അപ്പോൾ 10 ഈ ഗോഡൗണിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. അതായത് ഈ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി അത് റഷ്യ അതിൻ്റെ അകത്ത് അനുകമ്പ രീതിയിലാണ് കൊടുത്തത്. അതിനകത്ത് 40,000 ടൺ അടിച്ചങ്ങ് മാറ്റി അവിടുത്തെ ഉദ്യോഗസ്ഥർ. 67 ഉദ്യോഗസ്ഥരാണ് അവർക്കെതിരെ പാകിസ്ഥാൻ ഗവൺമെൻറ് ഇന്ന് നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തു. കാരണം ചോദിച്ചു, എന്താ കാരണമെന്ന്. അതായത് ഒരു രാജ്യത്തിലെ രാജ്യം നശിക്കാൻ പോകുമ്പോൾ അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ എന്ത് കിട്ടിയാലും അത് വിൽക്കുക. അതായത് ഗോതമ്പ് അവിടെ പട്ടിണിയാണ്. ആ സ്ഥിതിയിൽ രാജ്യങ്ങളെ സഹായിക്കുവാൻ തയ്യാറാകുകയാണ്. അതായത് ഇസ്ലാമാബാദിലാണ്, ലാഹോറിലാണെങ്കിൽ ഒരു ദിവസം 7 മുതൽ 8 വരെ, അതായത് ഈ സമ്മറിൽ പവർ കട്ടാണ്. കാരണം ക്രൂഡ് ഓയിൽ ഇല്ല, ഡീസൽ ഇല്ല, ഒന്നുമില്ല. കാരണം ഇതെല്ലാം റേഷൻ ഷോർട്ടേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. കത്തിക്കാൻ ഗ്യാസ് പോലും അതിൻ്റെ ഷോർട്ടേജ്, വലിയ ഷോർട്ടേജാണ്. ഈ സമയത്താണ് ഓരോ ലോകരാജ്യങ്ങൾ ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത്. പാകിസ്ഥാൻ പ്രസിഡന്റ് നിങ്ങൾക്കറിയാം, IMF കാലിൽ കയറി പിടിച്ചേക്കുവാണ്. എന്നിട്ട് IMF പറയുന്ന മുഴുവനും ഗൈഡ് ലൈൻ അനുസരിച്ച് ലോൺ കൊടുക്കാം, ലോൺ തരണം, എല്ലാ ഗൈഡ് ലൈൻസും പാലിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും IMF ആ ലോൺ കൊടുക്കാം എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആ കണ്ടീഷനിൽ നിൽക്കുകയാണ്. അതായത് പല രാജ്യം, അതായത് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററും അവിടുത്തെ ആർമിയുടെ ചീഫും അറേബ്യൻ രാജ്യങ്ങളൊക്കെ കേണപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം തരൂ. ആ ഒരു സന്ദർഭത്തിൽ റഷ്യയിൽ നിന്നും പുടിൻ കൊടുത്ത ഒരു സഹായമാണ്. അതിൽ നിന്നാണ് 40,000 ടൺ വീറ്റ് അടിച്ചങ്ങ് മാറ്റി. അതാണ് രാജ്യത്തിൻ്റെ ശിഥിലമാകാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നത്. കഴിഞ്ഞ സമയത്ത് ഈ തുർക്കിയിൽ ഇറക്കിയൊക്കെ ഉണ്ടായി. കാരണം ലോകം എല്ലാ രാജ്യങ്ങളും സഹായിച്ചു. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ശരിക്കും സഹായിച്ചു. ആദ്യം അമേരിക്ക എത്തുന്നതിനേക്കാളും മറ്റുള്ള രാജ്യങ്ങൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഏകദേശം 18 or 20 എയർക്രാഫ്റ്റിലാണ് അവിടെ സാധനം എത്തിക്കുന്നത്, മാൻ പവർ എത്തിക്കുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിനെ എല്ലാം വിടുന്നത്. ഏറ്റവും കൂടുതൽ നായ്ക്കൾ, കാരണം അവർക്ക് നായ വേണമെന്ന് പറഞ്ഞ് അതിനെപ്പറ്റി വീഡിയോ നേരത്തെ ചെയ്തിട്ടുമുണ്ട്. അവസാനം പാകിസ്ഥാനും അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. പാകിസ്ഥാൻ എന്താ സഹായിച്ചത്? 2022 ഫ്ലഡ് വന്നു കഴിഞ്ഞപ്പോൾ തുർക്കിയിൽ നിന്നും സഹായം പോയി പാകിസ്ഥാനിൽ. അത് ആർമിയുടെ ഗോഡൗണിൽ കെട്ടിക്കിടക്കുമായിരുന്നു. അതായത് ആർമി ഓഫീസേഴ്സിന് വേണ്ടി മാത്രമായിട്ട് അതൊക്കെ മാറ്റിവെച്ചു, ജനങ്ങൾക്ക് കൊടുത്തില്ല. തുർക്കിയിൽ നിന്നും പോയ സഹായം അതെല്ലാം കൂടെ റീപാക്ക് ചെയ്ത് പാകിസ്ഥാൻ്റെ സാധനമാക്കിയിട്ട് അത് തുർക്കിയിൽ അയച്ചു. ഒരു രാജ്യത്തിൻ്റെ നാണക്കേട്. അത് തുർക്കി എയർപോർട്ടിൽ വെച്ച് ഈ സംഭവം അങ്കാറ എയർപോർട്ടിൽ തുറന്നു നോക്കിക്കഴിയുമ്പോൾ അവരയച്ച സാധനം, ഇത് പലതും എക്സ്പയറി ആയതാണ്, മരുന്നുകളാണെങ്കിലും പലതും. അത് കാര്യം എന്താണ്? അവിടുത്തെ പട്ടാള ഓഫീസേഴ്സ് അത് അവർക്ക് വെച്ചേക്കുവാണ്, ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അതായത് ഒരു രാജ്യത്തിൻ്റെ പോക്കാണ്. അവിടുത്തെ സീനിയർ ഡിഫൻസ് ഓഫീഷ്യൽസ് ഇതവിടുത്തെ ഡിഫൻസിൻ്റെ ഗോഡൗണിൽ വെച്ചേക്കുവാണ്. കാരണം അവർക്കറിയാം നാളെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ടേജ് പാകിസ്ഥാനിലുണ്ടാകും. അതുകൊണ്ട് അവരവരുടെ ഡിഫൻസിൻ്റെ സ്റ്റോറിൽ അത് കീപ്പ് ചെയ്തു. അത് തുർക്കിയിൽ ഈ സംഭവം ഉണ്ടായിക്കഴിയുമ്പോൾ അത് പലതും എക്സ്പയർ കഴിഞ്ഞാണ് ഡേറ്റ്. ഫുഡാണെങ്കിലും നിങ്ങൾക്കറിയാം, ഫുഡും മെഡിസിനും ഒക്കെ ഒരു സ്പെസിഫിക് ടൈം കഴിഞ്ഞ് എക്സ്പയർ ചെയ്ത് ഇത് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് റീപാക്ക് ചെയ്ത് തുർക്കിയിൽ അയച്ചു കൊടുത്തു. അത് തുർക്കി ഗവൺമെൻറ് തന്നെ ഇത് അത് വല്ലാതെ ഒബ്ജക്ഷൻ എഴുതി. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷവാബ് ഷെരീഫ് തുർക്കി സന്ദർശിക്കണം സഹായം എന്നും പറഞ്ഞ് വന്നപ്പോൾ അവർ തുർക്കി ഗവൺമെൻറ് തന്നെ ഇപ്പോൾ വരേണ്ട ആവശ്യമില്ല എന്ന്
പാകിസ്ഥാനെ വാൺ ചെയ്യുകയും കാരണം അവർക്ക് നാണക്കേടായിപ്പോയി. ഇതും ഇത് പറയാൻ പോകുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ ഇന്നത്തെ പോക്കാണ് ഇസ്ലാമിക രാജ്യമായി ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസമായി ഒരു ഭാഗത്ത് മുഴുവനും പാകിസ്ഥാൻ താലിബാൻ കയറി പിടിക്കുവാൻ ശ്രമിക്കുന്നു, മറ്റൊരു ഭാഗത്ത് പാകിസ്ഥാനിലുള്ള തീവ്രവാദികൾ. അവർ ഇന്നത്തെ ഈ പാകിസ്ഥാൻ്റെ ഈ പോക്ക് ശരിയല്ല, ഇവിടെ കൂടുതൽ മത തീവ്രതയുള്ള രാഷ്ട്രം ആണ് ഇവിടെ ആവശ്യമെന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പ്, ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന മറ്റൊരു സംഭവം. അതായത് അവിടുത്തെ രാഷ്ട്രീയം സ്റ്റെബിലിറ്റി ഇല്ലാതായി, അവിടുത്തെ പൊളിറ്റിക്സ് അൺസ്റ്റേബിളായി, അവിടുത്തെ ഡിഫൻസുകാർ ആലോചിച്ച് നോക്കുക, അവിടുത്തെ ഡിഫൻസിൻ്റെ ആശുപത്രിയിൽ വരെയാണ് പാകിസ്ഥാൻ താലിബാൻ കൊണ്ട് ബോംബ് വെച്ച് അടിച്ച് കൊല്ലുന്നത്. ഈ രീതിയിലോട്ട് രാഷ്ട്രം മാറിക്കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇത് അടിച്ചു മാറ്റുവാണ്. അതായത് ലോകത്തിൻ്റെ സഹായം വരുന്ന അതേപോലെ അടിച്ചു മാറ്റുന്നു. നിങ്ങൾക്ക് ചിന്തിക്കുവാൻ സാധിക്കുമോ ഏതെങ്കിലും ഒരു തേർഡ് വേൾഡ് കൺട്രിയിൽ ഇതുപോലെ സംഭവിക്കുമെന്ന്? ശ്രീലങ്ക സംഭവിക്കും, ഒരിക്കലും സംഭവിക്കത്തില്ല. ബംഗ്ലാദേശിൽ സംഭവിക്കും, ഒരിക്കലും സംഭവിക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ സംഭവിക്കുക? അവർ പറയുന്ന അവർ ഇസ്ലാമിക മതരാജ്യമാണ്, അവിടെയാണ് ഈ ആഹാരം അടിച്ചു മാറ്റുന്നത്, അവിടെയാണ് ഈ പറയുന്ന അവിടെ പട്ടാളക്കാരും അവരെല്ലാം കൂടെ ചേർന്ന് അവരുടെ ആഹാരം അടിച്ചു മാറ്റിയിട്ട് തിരിച്ചയച്ചു കൊടുക്കുന്നത്. അതായത് ഹൈലി കറപ്റ്റഡായി. എന്തും ചെയ്യാൻ ചോദിക്കാൻ ആരുമില്ല, എല്ലാത്തിലും ഇസ്ലാം എന്നുള്ള സംഭവം വെച്ചാൽ മതി. ഈ രീതിയിലോട്ട് ആ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം മാറി. അതായത് ലോകം മുഴുവൻ ഈ രാജ്യത്തെ കാണുന്ന നാണം കെട്ടൊരു രാജ്യം എല്ലാ രീതിയിലും തകർച്ചയിലോട്ട് പോകുന്നു, ഒരു ഉയർച്ചയും വരുന്നില്ല. അതായത് പണവുമില്ല, കയ്യിൽ ഒന്നുമില്ല, ആകെ ഉണ്ടാക്കിയത് ലോകം മുഴുവൻ ടെററിസം. അതിനെ അവർ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ എല്ലാം കൂടെ കണക്കുകൂട്ടി നോക്ക്, പാകിസ്ഥാൻ എന്ന രാജ്യം എവിടെ നിൽക്കുന്നു, ഇന്ത്യ എവിടെ നിൽക്കുന്നു.